നമ്മുടെ ഇന്നത്തെ വർക്ക് 8 ദിവസം മാത്രം പഴക്കമുള്ള ഒരു ടാറ്റ ഇവി നെക്സോൺ ഇവി എംപവർഡ് പ്ലസ് ഡാർക്ക് എഡിഷന്റെ വർക്കാണ്. 8 ദിവസം മാത്രം പഴക്കമുള്ള ഈ വാഹനത്തിന് ഒരുപാട് പെയിന്റ് ഓപ്ഷൻസ് ഉണ്ട്. അത് കാണിച്ചിരുന്നേ വന്നു. ഈ ഭാഗത്തൊക്കെ നോക്കി ക്ലിയർ കാണാൻ പറ്റുന്നത് ഉണ്ടോ? ഇതൊക്കെ പെയിന്റ് കറക്ഷൻസ് ആണ്. ഇതൊക്കെ മാനുഫാക്ചറിങ് കംപ്ലൈന്റ് കൊണ്ടുണ്ടായതാണ്. ഇതൊക്കെ ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് സ്ക്രാച്ചസ് ഇല്ല, ഇതുണ്ട്, എല്ലാം സ്ക്രാച്ചസ് ആണ്. ഇതെല്ലാം റിമൂവ് ചെയ്ത് നമ്മൾ നല്ല പുതുപുത്തനാക്കി 3 ദിവസത്തിനുള്ളിൽ വണ്ടി കസ്റ്റമർ ഡെലിവറി. ആദ്യം തന്നെ നല്ലതായിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്യുന്നു. നല്ല വൃത്തിക്ക് വാഷ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മുടെ അടുത്ത് കോമ്പൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ കോമ്പൗണ്ടിങ് ആണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ് വാക്സിംഗ് ഉണ്ട്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കുറേ വർക്കുകളുണ്ട്. പുതിയ വാഹനങ്ങൾ എടുക്കുമ്പം പൊതുവെ ആൾക്കാരൊക്കെ പുതിയ വാഹനമാണല്ലോ എന്ന് കരുതി ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ പിന്നീട് നമുക്ക് അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും ഷോറൂമിൽ പറയുക, നിങ്ങൾ യാർഡിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പോളിഷ് ചെയ്യേണ്ട, ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വണ്ടി തന്നാൽ മതി എന്ന് മാത്രം പറയുക. അതാണ് എപ്പോഴും നല്ലത്. വണ്ടി ഫസ്റ്റ് ടൈം പോളിഷ് ചെയ്തപ്പോൾ ഇതുപോലെ മാസ്ക് ചെയ്തായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആ ഒരു കംപ്ലയിൻസ് കൂടുതലും നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് അത് ആദ്യം കംപ്ലയിൻ്റ് ആയിപ്പോയത്. ഇപ്പം നമ്മളെല്ലാം എല്ലാ ഫൈബർ പോർഷൻസും നമ്മൾ മാസ്ക് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് കോമ്പൗണ്ടിങ് വർക്കും കഴിഞ്ഞ് ഇനി ഇത് വാക്സിംഗ് ആണ്. നമ്മൾ വാക്സിൻ ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാക്സിൻ കഴിഞ്ഞ് പിന്നെ പ്രീ ക്ലീനിങ് ആണ്. നമ്മുടെ ഗ്രാഫൈൻ കോട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രാഫൈൻ കോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഈ വണ്ടി വന്നത്. അപ്പോൾ ഇതാണ് ഗ്രാഫൈൻ കോട്ടിംഗ്, ഗ്രാഫൈൻ ആപ്ലിക്കേഷൻ ആണിത്. മിക്ക കസ്റ്റമറും ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഗ്രാഫൈൻ കോട്ടിങ്, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഒട്ടിക്കുകയാണോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇത് ആപ്ലിക്കേറ്റർ ഉപയോഗിച്ച് ആപ്ലിക്കേറ്റ് ചെയ്യാണ്. ഇപ്പം സെറാമിക് സോറി ഗ്രാഫൈൻ ആപ്ലിക്കേറ്റ് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. സോ ഇത് ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള സ്ഥലമാണ്. നമ്മളിതിൽ നമ്മുടെ ഈ വണ്ടിയുടെ കസ്റ്റമറും നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാൻ വേണ്ടി, ബിഫോർ ആൻഡ് ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ കൃത്യം 3ാം ദിവസം വണ്ടിയുടെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. ഇതേ വണ്ടി ഇറങ്ങി. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. കൃത്യമായിട്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞൊരു 6 വർഷത്തിലേറെയായി നമ്മൾ ഈ ഗ്രാഫൈനും സെറാമിക്കും ഒക്കെ ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ള കാര്യം, നമ്മൾ ഒരിക്കലും നമ്മൾ ലൈറ്റിൻ്റെ കീഴിലിട്ടിട്ട് ഒരു വണ്ടിയും കാണിക്കാറില്ല. നേരിട്ട് ഒരാളൊരു വാഹനം കാണുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇതും അതുപോലെ തന്നെയാണ്. പെർഫെക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന എങ്ങനെയാണോ ആ ഔട്ട്പുട്ട് തന്നെ മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് ഹൈലൈറ്റ് ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഈ കാണുന്നത് ഒരു വാട്ടർ റിപ്പലൻ്റ് എഫക്റ്റ് ആണ്. നമ്മളത് പല രീതിയിൽ നോക്കാറുണ്ട്. ഇതിപ്പോൾ കൂളൻ്റ് ആണ് കേട്ടോ. കൂളൻ്റ് ഒഴിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. കൊക്കക്കോള ഒഴിക്കാറുണ്ട്, പെപ്സി ഒഴിക്കാറുണ്ട്. അപ്പോൾ വാട്ടർ റിപ്പലൻ്റ് എഫക്റ്റ് ഏതൊക്കെ വാഹനത്തിൽ എന്തൊക്കെ ഒഴിച്ചാൽ എങ്ങനെയായിരിക്കും നമ്മൾ നോക്കാറുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞു. അങ്ങനെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ് ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. താങ്ക് യു സോ മച്ച്. ഇതുപോലെ ഗ്രാഫൈനോ സെറാമിക്കോ എന്തിനും നിങ്ങൾക്ക് റോൾസ് റോഡ്സ് കോൺടാക്ട് ചെയ്യാനാണ്.